ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് റഘു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ, ചൂര മീൻ കറിയാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മീൻ കറി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ചൂര മീൻ വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അല്പം വലിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മളൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഈ ഉലുവയ്ക്ക് പകരം നമ്മൾ ഉലുവ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വലിയൊരു പീസ് ഇഞ്ചി നുറുക്കിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി നുറുക്കിയത് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച സ്മെല്ലും മാറുന്നതുവരെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നുറുക്കിയത് ഒരു 15 പീസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും കറിക്ക് ബെറ്റർ ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ. ഇനി ഈ ചെറിയ ഉള്ളി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അത് 4 പച്ചമുളക് ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നാലേ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഉള്ളിയൊക്കെ നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം, കളറിന് വേണ്ടിയാണ് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വലിയ സൈസുള്ള മീനൊക്കെ കറി വെക്കുന്ന സമയത്ത് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ഈ പൊടിയുടെയൊക്കെ പച്ച സ്മെല്ല് മാറുന്നതുവരെ നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഈ സമയം ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്, ഒട്ടും തന്നെ കരിയാനായിട്ട് പാടില്ല. അങ്ങനെ പൊടിയൊക്കെ നല്ല രീതിയിൽ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കുടം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ചെറിയ പീസ് പുളി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ പുളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം എരിവും പുളിയും ഒക്കെയുള്ളൊരു ഫിഷ് കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അങ്ങനെ പുളിയൊക്കെ ചേർത്തിട്ട് ആ മസാലയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. അത്യാവശ്യം നല്ല കുറുകിയ പരുവത്തിലാണ് നമ്മളിവിടെ ഗ്രേവി തയ്യാറാക്കുന്നത്. അങ്ങനെ വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മുള്ളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം വലിയ പീസായിട്ടാണ് ചൂര കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് കറി തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മീനും ചേർത്ത് കൊടുക്കുന്ന മസാലയൊക്കെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ചൂര കഷ്ണങ്ങൾ മുഴുവൻ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൂര മീനെന്ന് പറയുന്നത് അത്യാവശ്യം മാംസത്തിന് കട്ടിയുള്ള മീനാണ്, അപ്പോൾ പൊടിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ.
ഇനി നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. മൂന്ന് നാല് മിനിറ്റിന് ശേഷം കറി നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ചെറുതായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തവിയിട്ട് അധികം ഒന്നും ഇളക്കാൻ പാടില്ല കേട്ടോ. ഗ്രേവിയൊക്കെ നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്നുകൂടി വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ അത്യാവശ്യം കുറുകിയ ഒരു പരുവത്തിലാണ് നമ്മൾ ചൂര മീൻ കറി തയ്യാറാക്കുന്നത്. ഗ്രേവിയൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മുടെ ചൂര മീൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഗ്രേവിയൊക്കെ നല്ല കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കവർ ചെയ്ത് കുറച്ച് നേരം കൂടെ വെച്ചേക്കണം. എങ്കിൽ മാത്രമേ ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവറും എണ്ണയും ഒക്കെ തെളിഞ്ഞിട്ട് കറി നല്ല പരുവത്തിന് കിട്ടുകയുള്ളൂ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂര മീൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സാധാരണ വലിയ മീനൊക്കെ നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട് കറി വയ്ക്കുമ്പോഴുണ്ടല്ലോ, അന്ന് കഴിക്കാതെ നമ്മൾ അടുത്ത ദിവസം കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അതായത് അതിൻ്റെ പുളിയും എരിവൊക്കെ പിടിച്ചിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.